സി യു ടി കോളേജ്, അതിന്റെ പരിസരത്തുള്ള, അതായത് ഇവരുടെ ബസ് സ്റ്റോപ്പ്, ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് ഇരുന്നത് ഡെയിലി ഇരിക്കുന്നത് കണ്ടിട്ട് അവര് ചിരിച്ചും കളിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്താ പറയാ മിണ്ടിം പറഞ്ഞും അതേപോലെ തന്നെ തോളിൽ കയറ്റിയിരിക്കുന്നതൊക്കെ കണ്ടിട്ട് സഹിക്കാൻ വയ്യാണ്ട് അവിടുത്തെ കുറച്ച് സാമൂഹിക വിരുദ്ധരായിട്ട് പറയപ്പെടുന്ന ആൾക്കാര് ഈ ബെഞ്ച് വെട്ടിപ്പൊളിച്ച് ഒരാൾക്ക് ഇരിക്കാൻ പാകത്തിലാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ പിന്നാലെ പിള്ളേര് എന്താ പറയാ പ്രതിഷേധം നടത്തിയിട്ടുണ്ട്. അതായത് ഒരാളുടെ മടിയിൽ ഒരാൾ ഇരുന്നിട്ടാണ് പ്രതിഷേധിച്ചത്. അപ്പൊ ഇതിനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സദാചാരം എന്ന് വിളിക്കാനായിട്ട് എനിക്ക് കുറച്ച് മടിയുണ്ട്. കാരണം സദാചാരം അല്ലത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിമികടി എന്ന് വേണം പറയാനായിട്ട്. അത് പഴയ തലമുറയിൽ പെട്ട ആൾക്കാർക്ക് പുതിയ തലമുറയോടുള്ള ഒരു അസൂയ, അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാരണം ഇതിന്റെ. അതായത് ഇപ്പൊ നോക്കുമ്പോ പെൺകുട്ടികൾ ആൺകുട്ടികളൊക്കെ ഒരുമിച്ച് ഇരിക്കുന്നു, തോളിൽ കയറ്റിയിരിക്കുന്നു, തൊട്ടും പിടിച്ചൊക്കെ ഇരിക്കുന്നു. ആൾക്കാർക്ക് കാണുമ്പോ അയ്യോ നമ്മുടെ കാലത്തൊന്നും ഇത് ഉണ്ടായിട്ടില്ലല്ലോ. സത്യം പറഞ്ഞാലും 90% ആൾക്കാരും അല്ലെങ്കിൽ 50% ആൾക്കാരും വിചാരിച്ചിട്ടുണ്ടാവും നമ്മുടെ കാലത്ത് ഇങ്ങനെയൊന്നും നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ജനിച്ചില്ലല്ലോ എന്നുള്ള ഒരു വിഷമത്തിന്റെ ഒരു പ്രശ്നമാണിത്. അതുകൊണ്ടാണ് ഈ ഒരു ക്രിമികടി ഉണ്ടാവുന്നത്, അതാണ് റീസൺ. അപ്പൊ അസോസിയേഷന്റെ ആൾക്കാർക്ക് എന്തോ പറയാനുണ്ട്. അവര് രാവിലെ വന്നാൽ കോമ്പസിനകത്ത് ഏക്കറുകൾ സ്ഥലം ഉണ്ടെങ്കിലും അവിടെ എന്താ പറഞ്ഞ ഒന്നുകൂടി പറയാം. അവര് രാവിലെ വന്നാൽ കാര്യം കോമ്പസിനകത്ത് കോമ്പസ് അല്ല കൊളംബസ്, കൊളംബസ് 1492 അമേരിക്ക കണ്ടുപിടിച്ച് കൊളംബസ് പിന്നെയൊക്കെ കോടതി വരെ പറഞ്ഞിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഇത്. അതായത് പ്രായപൂർത്തിയായിട്ടുള്ള ഒരു ആൺപെണ്ണിനും എങ്ങനെ വേണേലും എന്തും ചെയ്യാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു സംഭവം വീണ്ടും വീണ്ടും നടക്കുന്നത്. അപ്പൊ ഇതിനൊന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ആൾക്കാരുടെ ചിന്താഗതി ഇന്ന് മാറ്റാം നാളെ മാറ്റാം എന്നുള്ള ചിന്താഗതിയൊന്നും എവിടെയും നടക്കാൻ പോകുന്നില്ല. നമ്മൾ താമസിക്കുന്ന ഈ കേരളത്തിൽ രണ്ട് ടൈപ്പ് ആൾക്കാർ കാലകാലത്തോളം ഉണ്ടാവും, അത് 100% ഉറപ്പുള്ള കാര്യമാണ്. പിന്നെ അതിനുശേഷം ഈ പിള്ളേരെ ഞാൻ പൂർണ്ണമായിട്ടൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. സോഷ്യൽ മീഡിയയിലൊക്കെ പിള്ളേരെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ന്യൂസും അതൊക്കെ ഇതേപോലെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ അങ്ങനെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യാൻ തോന്നിയിട്ടൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ ഇവരുടെ പ്രതിഷേധം എനിക്ക് താല്പര്യമില്ലാത്തൊരു പ്രതിഷേധമാണ്. ഇതെന്താണ് ഇതെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഒരാൾ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് പിറ്റേ ദിവസം മടിയിൽ കയറിയിരിക്കാം. സത്യം പറഞ്ഞാൽ നിങ്ങളെ അതേപോലെ ഈ കുട്ടികളുടെ വീട്ടിലും ഇതേപോലുള്ള പഴയ തലമുറയിൽപ്പെട്ട ആൾക്കാർ തന്നെയാണല്ലോ ഇവരുടെ അച്ഛനും അമ്മയൊക്കെ പെടുന്നത്. എല്ലാ ആൾക്കാരും എന്താ പുരോഗമന ചിന്താഗതിയുള്ള ആൾക്കാരൊന്നും ആയിരിക്കില്ല എന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. അപ്പൊ അവരെയും കൂടി കാര്യമൊക്കെ നിങ്ങൾ ആലോചിക്കണം. അതായത് നമ്മളിങ്ങനെ പ്രതിഷേധമൊക്കെ നല്ലത് തന്നെയാണ്, പ്രതിഷേധിക്കണം, നമ്മൾ ഓരോ കാര്യത്തിൽ പ്രതിഷേധിക്കണം. നിങ്ങൾ അവിടെ ഇരിക്കാൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞ അവര് വെട്ടിപ്പൊളിച്ച് മാറ്റി നിങ്ങൾ പിറ്റേ ദിവസം അവിടെ നിൽക്കണം, ഒരുമിച്ച് നിൽക്കണം, ആ ഇരുന്ന പോലെ തന്നെ നിന്നാ പോരെ, പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പൊ ഇതേപോലുള്ള പ്രതിഷേധങ്ങളൊക്കെ ചെയ്യാൻ പോകുമ്പോൾ ഒരു കാര്യം ആലോചിക്കേണ്ടത്, നമ്മള് ഇപ്പൊ എന്താ പറയാ നമുക്കൊരു പ്രശ്നം വരുന്ന സമയത്ത്, അതായത് നിങ്ങൾക്കൊരു പ്രശ്നം വരുന്ന സമയത്ത് ഈ പറഞ്ഞ സപ്പോർട്ട് ചെയ്ത ആൾക്കാരെന്നെ നാളെ നിങ്ങളെ കുറ്റം പറയുന്നുള്ളത് നമ്മുടെ നാടിന്റെ ഒരു പ്രത്യേകതയാണ്. അതൊക്കെ മനസ്സിലാക്കിയിട്ട് വിവേകത്തോടു കൂടിയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇത് എന്റെ മാത്രം അഭിപ്രായമാണ്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, അത് ഒരു പ്രശ്നമില്ലാത്ത കാര്യമാണ്. അപ്പൊ പ്രതിഷേധത്തിനും ഒരു എന്താ പറയാ ഒരു രീതി ഉണ്ട്. അപ്പൊ മടിയിൽ കയറിയിരിക്കാന്നുള്ളത് അപ്പൊ നാളെ ഇപ്പൊ പറയേണ്ടവര് പറഞ്ഞുകൊണ്ടേയിരിക്കും, അത് നമ്മളത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ. നിങ്ങളത് അങ്ങനെ തന്നെയാണ് എടുക്കുന്നത്. അപ്പൊ പിന്നെ നിങ്ങൾ ഇങ്ങനെ ഒരു പ്രതിഷേധം ചെയ്തിട്ട് വേണം അവരെ പ്രതിഷേധിക്കാന്നുള്ള ഒരു ഇതൊന്നും ഇല്ല അതില്. നിങ്ങൾക്ക് അത് മൈൻഡ് ചെയ്യാണ്ടിരിക്കണ തന്നെയാണ് ഏറ്റവും വലിയ പ്രതിഷേധം എന്ന് പറയുന്നത്. അതായത് അവർ അതിനെ വകവെക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിഷേധം. പിന്നെ ഈ ഒരു സാധനം വെട്ടിപ്പൊളിച്ച ആൾക്കാരോട് എനിക്ക് ചോദിക്കാനുള്ളത്, അതായത് ഇവന്റെയൊക്കെ വീട്ടിൽ നിന്ന് അച്ഛന്റെ വകയിൽ നിന്ന് എടുത്തുകൊണ്ടുവന്നുണ്ടാക്കിയ ഒരു സംഭവമാണോ ഇതെന്നുള്ളതാണ് അറിയേണ്ടത്. കാരണം ഇത് വെട്ടിപ്പൊളിച്ച് അവന്റെ അവരവരുടെ ഇഷ്ടത്തിന് വെട്ടിപ്പൊളിക്കാനായിട്ട് ഈ ജനങ്ങളുടെ നികുതിപ്പണത്തിൽ നിന്നായിരിക്കും ഇത് പണിത് തന്നെ ഉണ്ടാവുക. എന്നിട്ട് ഏതവന്റെ എന്താ പറയാ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഇതിൽ വെച്ച് ഉണ്ടാക്കിയതായ കാരണമാണോ അപ്പോ ഇത് വെട്ടിപ്പൊളിച്ചതെന്ന് അറിയില്ല. പി ഡബ്ല്യു ഡി വകുപ്പുമായി ബന്ധപ്പെട്ടിരുന്നു. ഇതൊരു അൺഓതറൈസ്ഡ് കൺസ്ട്രക്ഷൻ ആണെന്നാണ് മനസ്സിലാക്കുന്നത്. അനധികൃതമായി നിർമ്മിച്ചതാണ്, 9 വർഷത്തോളമായി ഇത് നിർമ്മിച്ചിട്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഇത് പൊളിച്ചു മാറ്റുകയും ആധുനിക രീതിയിൽ അത് വിദ്യാർത്ഥികൾക്ക് എന്ന് മാത്രമല്ല ഇവിടത്തെ സമീപത്തെ എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ പറ്റുന്ന തരത്തിൽ സ്ത്രീ സൗഹൃദ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു പുതിയ വെയിറ്റിംഗ് ഷെഡ് നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിച്ചു. മേയർ പറയുന്നത് 9 വർഷമായിട്ട് അനധികൃതമായിട്ട് പണിതിട്ടുള്ള ഒരു എന്താ പറയാ ബിൽഡിംഗ് ഇതാന്ന് പറയുന്നത് ബസ് സ്റ്റോപ്പ്. അതായത് ഇപ്പൊ 9 വർഷമായിട്ട് ഇത് അനധികൃതാന്ന് ഇപ്പോഴാണ് മനസ്സിലായത്.
അല്ലേ, ഇത്ര നാളത് മനസ്സിലായിട്ടില്ല, ഇപ്പോഴാണ് ഇത് മനസ്സിലായത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ മനസ്സിൽ ലഡ്ഡു പൊട്ടിയിരിക്കുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് പൊളിച്ചവനെ അവര് മാലിട്ട് ആദരിക്കാനുള്ള പരിപാടിയിലിരിക്കുക. കാരണം ഇത് എങ്ങനെ, ഇതിന്ന് ഓൾറെഡി പണിതെ പഠിച്ചു മാറ്റിയിട്ടുണ്ടാവും, അത് വേറെ കാര്യം. ഇനിയിപ്പോ പുതിയത് കൂടി പണിയുമ്പോ പണിയാനുള്ള ഒരു ചാൻസ് ആണ് കിട്ടിയേക്കുന്നത് അല്ലെ. അപ്പൊ അതിൽ നിന്ന് മാക്സിമം അടിച്ചു മാറ്റാനുള്ള ഒരു ഭാഗ്യം കൂടിയാണ് കിട്ടിയേക്കുന്നത് ആൾക്കാർക്ക്. അപ്പൊ എല്ലാരും എന്താ പറയാ, ഇതിനെ സപ്പോർട്ട് ചെയ്യും. ആ പൊളിച്ചവനെ ഇപ്പൊ ഇന്ന് കൊല്ലും എന്നൊക്കെ പറഞ്ഞ് നിന്നിട്ട് അവനെ കാണുമ്പോ അവന് മാലിട്ട് അവനെ കൊണ്ടുപോകും മിക്കവാറും. അപ്പൊ അതാണ് നടക്കുന്നത്. അപ്പൊ എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്ന് പറയാ. അതായത് ഇപ്പൊ ഈ പിള്ളേരെ ചെയ്ത പ്രതിഷേധവും അതേപോലെ തന്നെ ഇവര് ചെയ്ത പരിപാടിയും എന്ത് തമ്മില് രണ്ടും എന്താ പറയാ, നിങ്ങളൊന്ന് അനലൈസ് ചെയ്തിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കൂടി ഒന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ദിസ് ഇസ് പ്രശാന്ത് സൈനിങ് ഓഫ്.